ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ വിവിധ സർവകലാശാലകൾ June 28 മുതൽ ആരംഭിക്കുന്ന പരീക്ഷാ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി വിദ്യാർത്ഥി സമൂഹവും അതുപോലെ തന്നെ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും രംഗത്തു വരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെയെല്ലാം അവഗണിച്ചുകൊണ്ട് ഏതു വിധേനയും പരീക്ഷ നടത്താനുള്ള തീരുമാനവുമായിട്ടാണ് സർവകലാശാലയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഈ ഒരു വിദ്യാർത്ഥികളുടെ പ്രതിഷേധങ്ങളെയൊന്നും മുഖവിലയ്ക്കെടുക്കാതെ സർക്കാരിന്റെ ആ ഒരു ഇമേജ് നഷ്ടപ്പെടാതിരിക്കാൻ എങ്ങനെയെങ്കിലും, അത് വിദ്യാർത്ഥികളുടെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിൽ പോലും, പരീക്ഷ നടത്താൻ ഉറച്ചാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് June 26 സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകൾ പുറത്തുവിട്ടിരിക്കുന്ന പ്രസ് റിലീസിൽ പരീക്ഷകൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യവും ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നത്. അതായത്, ചുരുക്കി പറയുകയാണെങ്കിൽ പരീക്ഷ മാറ്റുന്നതിനെക്കുറിച്ച് യൂണിവേഴ്സിറ്റി നിലവിൽ ആലോചിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. വിദ്യാർത്ഥികളുടെ ഈ പ്രതിഷേധങ്ങളൊന്നും യൂണിവേഴ്സിറ്റി കണ്ടിട്ടില്ല എന്ന് വേണം കരുതാൻ. സർവകലാശാലകളുടെ ഈ ഒരു വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾക്കെതിരെ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളായ KPCC പ്രസിഡന്റ് K.സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കോൺഗ്രസ് MP ശ്രീ ശശി തരൂർ തുടങ്ങിയ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ പ്രതികരിച്ചുവെങ്കിലും ഭരണപക്ഷത്തെ ഒരു MPയോ MLAയോ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവ് പോലും ഇതുവരെയും പരീക്ഷകൾ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. വിദ്യാർത്ഥികൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഒരു യാത്രാ സൗകര്യമോ മറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റിയോ ഒന്നുമില്ലാത്ത ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് അവർ 28 അതാത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തി പരീക്ഷ എഴുതാൻ സാധിക്കും എന്നതാണ്. യൂണിവേഴ്സിറ്റി ഇതിന് മറുപടിയായി പറയുന്നത് വിദ്യാർത്ഥികൾക്ക് സബ് സെന്ററുകൾ അനുവദിച്ചിട്ടുണ്ട് എന്നതാണെങ്കിലും, എന്നാൽ ഈ ഒരു സബ് സെന്ററുകളിൽ എത്താൻ പോലും നിലവിലെ പരിമിതമായ യാത്രാ സൗകര്യത്തിൽ സാധിക്കില്ല എന്നാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുപോലെ പറയുന്നത്. പരീക്ഷകൾ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെയും സർവകലാശാല അധികൃതരെയും ബന്ധപ്പെട്ടുവെങ്കിലും ആരും വ്യക്തമായൊരു മറുപടി പറയാതെ കൈയൊഴിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മന്ത്രിയോട് ചോദിക്കുമ്പോൾ ഇത് സർവകലാശാല വൈസ് ചാൻസലർമാർ എടുത്ത തീരുമാനമാണെന്നും, യൂണിവേഴ്സിറ്റിയിൽ വിളിച്ചു ചോദിക്കുമ്പോൾ ഇത് ഗവൺമെന്റ് തലത്തിൽ എടുത്ത തീരുമാനവുമാണെന്ന് പറഞ്ഞ് ഇരുകൂട്ടരും കൈയൊഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ചുരുക്കി പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികളെ, നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് മാത്രമാണ് സാധിക്കുക. നിങ്ങൾ ഏത് വിധേനയും ഏത് റിസ്ക് എടുത്തും നിലവിലെ സാഹചര്യത്തിൽ പരീക്ഷ എഴുതേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് തന്നെയാണ് പോകുന്നത്. അതായത്, ചുരുക്കി പറയുകയാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു പരീക്ഷ മാറ്റിവെക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്.